വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഗൈസ്. പെപ്പർ ബീഫ് പെപ്പർ റോസ്റ്റ്, അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിലേക്കുള്ള മസാലകളാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചിക്കനിലേക്ക് എല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സാധാ നമ്മൾ ബീഫ് വേവിക്കുന്ന പോലെ 10-25 മിനിറ്റ് സ്ലിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ വിസിൽ വന്നതിന് ശേഷം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറക്കും. ബീഫ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുള്ളൂ, ഒരുപാട് ബീഫില്ലല്ലോ, അര കിലോ ഉള്ളൂ, അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. പിന്നെ ഞാനിവിടെ നിന്നൊരു ഇതിന് വേണ്ടി മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയുള്ളി എന്തോരം ആഡ് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും പെപ്പർ റോസ്റ്റ്. അപ്പോൾ ഇവിടെ അര കിലോ ബീഫ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. എപ്പോഴും മസാല ആഡ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഫ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇതേപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ ആ മസാല അതിലേക്ക് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ബീഫ് ഓൾറെഡി വെന്തേക്കണോണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ബീഫ് പെപ്പർ റോസ്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണിത്. എന്തായാലും ബീഫ് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ മെത്തേഡ് ഫോളോ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ വീഡിയോ സ്കിപ്പായിപ്പോയി, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കുക. ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് പെപ്പർ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിനുള്ളിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.